ആദരണീയരായ അസ്സാമലൈക്കും മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹി വസ്ല്ല്മയുടെ ജീവചരിത്രത്തിന്റെ മുപ്പത്തിയഞ്ചാമത്തെ ഭാഗത്തിലേക്കാണ് ഇൻഷാ അള്ളഹ ഇന്ന് നാം പ്രവേശിക്കുന്നത് ഇന്നത്തെ തലക്കെട്ട് സങ്കടവർഷം അഥവാ ദുഃഖവർഷം എന്നതാണ് ാലിബിൽ നിന്ന് മടങ്ങി മടങ്ങിവന്ന് ഏതാനും മാസം കഴിയുന്നതിന് മുമ്പേ തന്നെ അബുതാലിബ് രോഗബാധിതനായിരുന്നു അദ്ദേഹത്തിന് എൺപത് വയസ്സിലധികമായി എൺപതാം വയസ്സിലാണ് അദ്ദേഹം അതിക്രൂരമായ ബഹിഷ്കരണത്തിന് വിധേയനാകേണ്ടി വന്നത് അബൂ അബൂതാലിബിന് രോഗം കഠിനമായി എന്ന് മനസ്സിലായപ്പോൾ പരസ്പരം പറഞ്ഞു ഹംസയും ഉമറും മുസ്ലിമായി മുഹമ്മദിന്റെ സന്ദേശം കുറൈശി ഗോത്രത്തിലെല്ലാം വ്യാപിച്ചു നമുക്ക് അബൂ താലിബിനെ സമീപിച്ച് മുഹമ്മദിന്റെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനമുണ്ടാക്കാം ഇല്ലെങ്കിൽ അബൂ അബൂതാലിബ് മരണപ്പെട്ടു പോവുകയും മുഹമ്മദ് നമ്മുടെ കാര്യം തട്ടിയെടുത്തു കളയുമോ എന്ന പേടി നമുക്കില്ലാതില്ല എന്ന് മാത്രമല്ല അബൂ അബൂതാലിബിന്റെ മരണശേഷം നമ്മൾ അവനെ പിടികൂടി കൊന്നാൽ അബൂ താലിബ് ജീവിച്ചിരുന്നപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല എന്നും അബൂ അബൂതാലിബ് മരണപ്പെട്ട ഉടനെ അവനെ പിടികൂടി എന്നുമുള്ള ചീത്ത പേര് നമുക്ക് വരും അതുകൊണ്ട് ആ അറബികളുടെ ആക്ഷേപം ഒഴിവാക്കാൻ നമ്മൾ അവസാനമായി ഒന്നുകൂടി അദ്ദേഹത്തെ സമീപിക്കാം ഇതിനുവേണ്ടി റുതുബ ഷെയ്ബ അബൂജഹൽ ഉമയ്യ അബൂ സുഫിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ അബൂ അബൂതാലിബിനെ സന്ദർശിച്ചു അവർ പറഞ്ഞു അബൂ താലിബ് താങ്കൾക്ക് ഞങ്ങൾക്കിടയിലുള്ള സ്ഥാനവും താങ്കളുടെ ഇപ്പോഴത്തെ സ്ഥിതിയും അറിയാമല്ലോ താങ്കളുടെ സഹോദരപുത്രനും ഞങ്ങൾക്കിടയിലുമുള്ള പ്രശ്നവും താങ്കൾക്കറിയാം താങ്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട് അതിനാൽ മുഹമ്മദിനെ വിളിച്ച് ഈ പ്രശ്നം ഒന്ന് തീരുമാനമാക്കണം ഓരോരുത്തർക്കും പറയാനും കേൾക്കാനുമുള്ളത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും അവരവരുടെ മതവുമായിട്ട് വിടാം അബൂതാലിബ് മുഹമ്മദ് നബി നബിസല്ലാഹ് അലഹി വസ്ല്ലമ്മയെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു സഹോദരപുത്ര ഇവർ നിന്റെ സമൂഹത്തിലെ പ്രധാനികളും പ്രമുഖരുമാണ് നിന്റെ കാര്യം തീരുമാനിക്കാനായിട്ട് വന്നതാണ് എന്നിട്ട് അവരുടെ നിർദ്ദേശം നബിസുല്ലാവിമ്മയുടെ മുമ്പിൽ അദ്ദേഹം വെച്ചു അപ്പോൾ നബിസല്ലാഹു അലഹി വസ്ല്ലം അതിന് മറുപടിയായിട്ട് പറഞ്ഞു ശരി ഞാൻ നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾ പറയുകയാണെങ്കിൽ സദീനുലക്കുമൽ അറബുവ തഹ്ലുലക്കുമുൽ അജം അറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെടുകയും അനറബികൾ നിങ്ങളുടെ കാൽച്ചുവട്ടിലാവുകയും ചെയ്യും മറ്റൊരു റിപ്പോർട്ട് പ്രകാരം നബി നബിസ്ലഹ്അലിസ്വല്ലം അബൂതാലിബിനോട് പറഞ്ഞു ഇനി അറബ്ദിം ജിസിയ ഞാൻ അവർ ഒരു വാക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നു അത് അവർ പറഞ്ഞാൽ അറബികൾ അവർക്ക് കീഴ്പെടും അനറബികൾ അവർക്ക് കപ്പം കൊടുത്ത് ജിസിയ കൊടുത്ത് അവരുടെ കാൽ കീഴിലാകും ഇത് കേട്ടപ്പോൾ ഈ വന്ന കുറൈശികളെല്ലാം അത്ഭുത സ്തബ്ധരായി നിന്നുപോയി ഇത്രയേറെ നേട്ടങ്ങൾ കൈവരുത്തുന്ന ഭൌതികമായ അർത്ഥത്തിൽ വരെ തങ്ങൾക്ക് അധികാരവും തങ്ങൾക്ക് സൗകര്യവും ഒക്കെ വരുത്തുന്ന ആ ഒരു വാക്ക് അത് ഞങ്ങൾ ഏതായിരുന്നാലും അംഗീകരിച്ചോളാം അബു ജഹൽ ചോദിച്ചു എന്താണ് നീ ആ പറയുന്ന വാക്ക് നിന്റെ പിതാവ് തന്നെ സത്യം അതും അതിന്റെ പത്തിരട്ടയും ഞങ്ങൾ നിനക്ക് നൽകാം നീ പറ ഏതാണ് ആ വാക്ക് നബിസം വളരെ ശാന്തനായി പറഞ്ഞു നിങ്ങൾ പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇലാഹഇ എന്നാണ് എന്നിട്ട് അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സകലതിനെയും ഒഴിവാക്കുക എന്നാൽ നിങ്ങൾക്ക് അറബികളും അനറബികളും കീഴ്പ്പിടും ഇത് കേട്ടപ്പോൾ അരീശം കൊണ്ട് അവരവരുടെ കൈ പരസ്പരം കൂട്ടിയടിച്ചിട്ട് പറഞ്ഞു മുഹമ്മദെ നീ ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ഒഴിവാക്കി ഒരൊറ്റ ദൈവമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ അള്ളാഹുവാണ് ഈ മനുഷ്യൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും നിങ്ങൾക്ക് വകവെച്ച് തരില്ല നിങ്ങൾ നിങ്ങളുടെ പിതാക്കളുടെ മതവുമായി കഴിയുക ഇവനെ ഒഴിവാക്കുക നിങ്ങൾക്കും ഇവനുമിടയിൽ കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പിറുപിറത്തുകൊണ്ട് അവർ തിരിഞ്ഞുപോയി ഇതിനെക്കുറിച്ചാണ് സൂറത്തു സൂറത്ത് അള്ളാഹു സുബാന അവതരിപ്പിച്ചത് സൂറത്തു സ്വാദിൽ കാണാം വാജിബുഅഹും കസാബ് അവരിൽ നിന്നൊരു പ്രവാചകൻ ഒരു താക്കീതുകാരൻ വരുന്ന കാര്യത്തിൽ അവർക്ക് അത്ഭുതമായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു ഇത് മാരണക്കാരനാണ് കള്ളനാണ് എന്ന് എന്നിട്ട് അവർ ചോദിച്ചു ആ ജാലൽ വാഹിദ ഇൻജാബ് എല്ലാ ഇലാഹികളെയും കൂടി ഒരൊറ്റ ഇലാഹാക്കുകയും ഇത് വല്ലാത്ത അത്ഭുതം തന്നെയാണ് അനിംഷു വസ്ബിറുഹും ഇന്നഹാദാലിട്ട് അവരിലെ പ്രമുഖന്മാരൊക്കെ പിരിഞ്ഞുപോയി എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളും പോവുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുക ഇവൻ പറയുന്നത് കേൾക്കരുത് എന്നവർ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയി എന്ന് അള്ളാഹു സുബാന ഹത്താല ഇവരുടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അബുതാലിബിന് രോഗം കഠിനമായി വല്ലാതെ താമസിയാതെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി പ്രവാചകത്വത്തിന്റെ പത്താം വർഷം റജബ് മാസത്തിലാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത് ഇത് ഷെബ് അബി താലിബിൽ നിന്ന് മടങ്ങി വന്ന മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മരണമുണ്ടാകുന്നത് നബിസല്ലാഹുഅലിഹി വസ്ല്ലം ഈ മരണത്തിന് തൊട്ടു മുമ്പ് തന്നെ അബൂ താലിബിനെ സന്ദർശിക്കുന്നുണ്ട് തൽസമയം ജഹലും അവിടെയുണ്ട് പറഞ്ഞു കാല ഐ അമ്മി എന്റെ എന്നൊന്ന് പറയുമോ എന്നാൽ അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വാദിക്കാൻ കഴിയും അതുകൊണ്ട് പൊന്നാര മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലാ എന്നൊന്ന് പറയും ഉടൻ തന്നെ അബു ജഹൽ ചാടി വീണുകൊണ്ട് പറഞ്ഞു അബൂജഹലും അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മതം കയ്യൊഴിക്കാനാണോ താങ്കൾ ഈ അവസാന കാലത്ത് ആഗ്രഹിക്കുന്നത് അങ്ങനെ അബ്ദുൽ മുത്തലിബിനോട് അബ്ദുൽ മുത്തലിബിന്റെ മതം ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് അവസാനമായി ഇപ്പുറത്ത് നിന്നുകൊണ്ട് അബുജഹലും ആവശ്യപ്പെടുകയാണ് അബൂ താലിബ് പറയുന്നുണ്ട് ഈ അവസാന അവസാനകാലത്ത് പിതാക്കന്മാരുടെ മതം കൈയൊഴിച്ചവൻ എന്ന ചീത്തപ്പേര് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ലാ ഇലാഹ എന്ന് റസൂൽ ാഹു അലൈഹി വസ്ലമയുടെ ആ അഭ്യർത്ഥന മാനിക്കാതെ അബൂ അബൂതാലിബ് മരണമടയുകയായിരുന്നു ആ സന്ദർഭത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലം വ്യസനത്തോടെ പറഞ്ഞു അള്ളാഹു നിരോധിക്കാത്തിടത്തോളം കാലം താങ്കൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പാപമോചനം നടത്തുക തന്നെ ചെയ്യും എന്ന് എന്നാൽ അള്ളാഹു സുബാന അത് നിരോധിക്കുകയായിരുന്നു സൂറത്തു തൗബയിൽ കാണാം അള്ളാഹുവിനോ സത്യവിശ്വാസികൾക്കോ ഭൂഷണമല്ല ഉലി ആളുകൾ അവർ മുഷരിക്കണെങ്കിലും അവർക്ക് വേണ്ടി പാപമോദനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നബിക്കോ സത്യവിശ്വാസികൾക്കോ ഭൂഷണമല്ല മിംബാതിമാ തബയ്യൻ അലഹും അന്നഹും അസ്ഹാബുൽ ജഹീം അവർ നരകാവകാശികളാണ് എന്ന് വ്യക്തമായി അവർക്ക് ബോധ്യമുണ്ടായിട്ട് അവരത് സ്വീകരിക്കാതിരുന്നുവെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രവാചകനോ സത്യവിശ്വാസികളോ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അള്ളാഹു ഉത്തരവിറക്കി അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നബിസല്ലാഹു അലഹി ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അബൂ താലിബ് പക്ഷേ അബൂ താലിബിനെ വരെ നബി നബിസല്ലാഹു അലഹി വസ്ല്ലമക്ക് സാധിച്ചില്ല കാരണം അള്ളാഹു സുബാൻഹുആല തന്നെ ഈ സന്ദർഭത്തിൽ മറ്റൊരായ തറക്കുന്നുണ്ട് ഇന്ന കലാ തെഹ്ദീമൻ അഹ്ബബ് തനിക്കിഷ്ടപ്പെട്ട നബിയെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളെ ഒരിക്കലും നേർമാർഗ്ഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല വലാഖിൻ അള്ളാഹ് അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ നേർമാർഗ്ഗത്തിലേക്ക് നയിക്കുന്നു അപ്പൊ നബിക്ക് ഇഷ്ടപ്പെട്ട നബിക്ക് പ്രിയപ്പെട്ട അബൂതാലിബിനെ നബിക്ക് നാർമാർഗ്ഗത്തിലാക്കാൻ കഴിയില്ല അള്ളാഹു വിചാരിക്കാതെ അതായത് ഹിദായത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന് ഒന്നുകൂടി അള്ളാഹു ഉറപ്പിക്കുകയായിരുന്നു വ്യക്തമാക്കുകയായിരുന്നു അബൂ നബി നബിസല്ലാഹു അലഹി വസ്ല്ലമക്ക് നൽകിയ സംരക്ഷണവും പ്രതിരോധവും ബലവും ധൈര്യവും ഒന്നും ഇനി പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ധിക്കാരികളായ കുറൈശികളുടെ കൈയേറ്റത്തിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനത്തെയും റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലമേയും അദ്ദേഹം ഒരു കോട്ട പോലെ ഒരു മതിൽ കെട്ടി സംരക്ഷിക്കുകയായിരുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം മുഷിരിക്കുകളുടെ പിതാക്കന്മാരുടെ ായിരുന്നു അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബ് നബി നബിസ് അലൈഹി ഒരു ചോദിക്കുന്നുണ്ട് താങ്കളുടെ പിതൃവിന് താങ്കൾക്കൊന്നും ഉപകരിക്കാനാവില്ലേ എന്ന് അദ്ദേഹം താങ്കളെ സംരക്ഷിക്കുകയും താങ്കൾക്ക് വേണ്ടി ശബ്ദിക്കുകയും താങ്കൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തയാളല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് താങ്കൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി അലൈഹി നബിസ്വല്ലാസ്വല്ലാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നരകാഗ്നിയിലെ ആഴം കുറഞ്ഞ സ്ഥലത്തായിരിക്കും ഉണ്ടാവുക ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ നരകത്തിന്റെ അടിത്തട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് നബി സഹു അലി പറയുന്നുണ്ട് അബു സൽ അലി അള്ളാഹുനഹുവിൽ നിന്ന് ഇരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം അന്ത്യനാളിൽ എന്റെ ശുപാർശ അദ്ദേഹത്തിന് ലഭിച്ചേക്കാം അങ്ങനെ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് അദ്ദേഹം എത്തും എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവല്ലം പറയുന്നുണ്ട് അങ്ങനെ അബൂ താലിബ് മരണമടയുന്നു അലി അലി അള്ളാഹുനഹുവിനോട് പോയി നബി അലൈഹി അലൈസ് ഉപ്പയുടെ മൃതദേഹം മറമാടാൻ ആവശ്യപ്പെടുന്നുണ്ട് നബിസ് അലൈഹി വസ്ല്ലമയുടെ പ്രബോധനം ആരംഭിച്ചപ്പോൾ നാല് പിതൃവ്യന്മാരാണ് ജീവിച്ചിരുന്നത് അതിൽ രണ്ടുപേർ ഇസ്ലാം സ്വീകരിക്കാതെ മരണമടയുകയും രണ്ടുപേർ ഇസ്ലാം സ്വീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് നബി അലൈഹി നബിസ്വല്ലാവി പ്രബോധനം ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന നാല് പിതൃവ്യന്മാർ ഒന്ന് അബൂ ലഹബും മറ്റൊന്ന് അബൂ താലിബും മൂന്നാമത്തെ ആൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും നാലാമത്തെ ആൾ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബും ഈ നാല് പിതൃവ്യന്മാരായിരുന്നു നബി പിതൃവ്യൻമാരായിരുന്നു നബിസ്വല്ലാ അലി പ്രബോധനം ആരംഭിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നത് ഇതിൽ അബൂ അഹബും അബൂ താലിബും ഇസ്ലാം സ്വീകരിച്ചില്ല ഹംസാറലി അള്ളാഹുഅനഹുവും അബ്ബാസ് അലി അള്ളാഹു അനഹുവും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമക്ക് വല്ലാത്ത പ്രയാസം സൃഷ്ടിച്ചു അബൂ താലിബിന്റെ വേർപാട് കാരണം നബിയുടെ ജീവിതത്തിലെ താങ്ങും തണലുമായിരുന്നു അബൂ താലിബ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അലൈഹി വല്ലമയെ പൂർണ്ണമായും സംരക്ഷിച്ചിരുന്നു അതേ വർഷത്തിൽ നബി അഹ് അലൈഹി വസ്ല്ലുമ താങ്ങാൻ കഴിയാത്ത മറ്റൊരു വേർപാട് കൂടി ഏതാനും മാസങ്ങൾക്കകം തന്നെ സംഭവിക്കുകയാണ് അത് നബിസ്ല്ലാഹു അലൈഹി വസ്ല്ല്മയുടെ പ്രിയതമ ഖദീജ അലി അള്ളാഹിയുടെ വേർപാടാണ് അബൂതാലിബിന്റെ മരണത്തിന് ഒന്നോ ഒന്നരയോ മാസങ്ങൾക്ക് ശേഷമെന്നും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷമെന്നും റിപ്പോർട്ടുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ആദ്യ പത്നി നബി അലൈഹി അല്ലാമയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇഹലോകവാസം വെടിയുകയാണ് പ്രവാചകത്വത്തിന്റെ പത്താം വർഷം റമലാനിലാണിത് സംഭവിക്കുന്നത് അവർക്ക് അറുപത്തിയഞ്ച് വയസ്സായിരുന്നുവെന്നും നബിസ് അല്ലാസ്മക്ക് അമ്പത് വയസ്സായിരുന്നുവെന്നുമാണ് പ്രമുഖമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് നബി നബിസ്ാഹു അലഹി വസ്ല്ലം അവരെ പിന്നീടും ഓർക്കാറുണ്ടായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആയിഷ അലി അള്ളാഹു അൻഹക്ക് നബിസ് അലൈഹി സ്വല്ലം ഹദീജ ബീവിയെ ഓർക്കുന്നത് വല്ലാത്ത അരിശമുണ്ടാക്കുകയും അസൂയ ഉണ്ടാക്കുകയും എന്തിനാണ് ഈ കിഴവിയെ ഇങ്ങനെ ഓർക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ നല്ല സ്ത്രീകളെ അള്ളാഹു താങ്കൾക്ക് പകരം തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബിസ് അലൈസ് അവരെ തിരുത്തിയിട്ട് ആമനത്ത് ബിഹൈന കഫർ ബി അന്നാസ് അവളാണ് അഥവാ ഹദീജ ബി ജനങ്ങൾ മുഴുവൻ എന്നെ നിഷേധിച്ചപ്പോൾ എന്നിൽ വിശ്വസിച്ചത് വ സബ്ദീന കിയെന്നാസ് അവരാണ് എന്നെ സത്യപ്പെടുത്തിയത് ജനങ്ങൾ മുഴുവൻ എന്നെ കളവാക്കിയപ്പോൾ ജനങ്ങൾ എനിക്ക് സമ്പത്ത് തരാതിരുന്നപ്പോൾ അവളാണ് എനിക്ക് സമ്പത്ത് നൽകി സഹായിച്ചത് അല്ലാഹു സുബാന അവളിൽ നിന്ന് എനിക്ക് മക്കളെ തന്നു മറ്റൊരു ഭാര്യമാരിലും എനിക്ക് അള്ളാഹു മക്കളെ തന്നിട്ടില്ല അതുകൊണ്ട് അവളെ പോലെ ഒരിക്കലും മറ്റൊരു ഭാര്യക്കും ആവാൻ സാധിക്കുകയില്ല എന്ന് റസൂൽ അഹി സഹിസല്ലം പറഞ്ഞതായി കാണാം മറ്റൊരിക്കൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫിലുണ്ട് അബൂഹാഹു പറയുന്നു ഒരിക്കൽ ജിബ്രിയിൽ വന്ന് പറഞ്ഞു തിരുദൂതരെ അൻഹ ഇതാ താങ്കൾക്ക് പാത്രത്തിൽ ഭക്ഷണങ്ങളും കറികളും കറികളുമൊക്കെയായി വരുന്നുണ്ട് അവർ താങ്കളുടെ അടുത്തെത്തിയാൽ അള്ളാഹുവിന്റെ സലാം അവരെ അറിയിക്കണം സ്വർഗത്തിൽ ഒരു പ്രയാസവുമില്ലാത്ത ഒരു ബഹളവുമില്ലാത്ത മുത്തുകൊണ്ട് നിർമ്മിതമായ ഒരു ഭവനം അവൾക്ക് ലഭിക്കുമെന്ന് സന്തോഷ വാർത്ത അവരെ അറിയിക്കുക എന്ന് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബി നബിസല്ലാമയോട് ജിബിലിയിൽ വന്ന് പറഞ്ഞതായുള്ള ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേദനാജനകമായ ഈ രണ്ട് സംഭവങ്ങളും നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമയെ വല്ലാതെ പ്രയാസപ്പെടുത്തി ഇത് രണ്ടും നടക്കുന്നത് ഏതാനും മാസങ്ങളിലാണ് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളിലാണ് നബി നബിസല്ലാഹ് അലൈഹി വസല്ലമ്മയുടെ ദുഃഖം അണപൊട്ടിയൊഴുകി അതിനുശേഷം ഈ രണ്ട് പ്രധാനപ്പെട്ട നെടുന്തൂണുകൾ അലൈഹി വസ്ല്ലിൽ വിശ്വസിക്കുകയും നബിക്ക് താങ്ങും തണലായി വർത്തിക്കുകയും ചെയ്ത ആളാണ് നബി അഹ് അലൈഹി വല്ല വിശ്വസിച്ചിട്ടില്ലെങ്കിലും നബിയെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചിരുന്ന ആളായിരുന്നു അബൂ താലിബ് അബൂ താലിബിന്റെ മരണവും ഖദീജാർ അലിള്ളാഹു വഹയുടെ മരണവും നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് വലിയ വിഷമമാണ് ഉണ്ടാക്കിയത് പ്രധാനപ്പെട്ട രണ്ട് തൂണുകൾ നബി സലല്ലാഹി വസ്ല്ലമക്ക് നഷ്ടപ്പെടുകയായിരുന്നു ഈ നഷ്ടം നബിക്ക് അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു കാരണം കുറൈശികൾ അവരുടെ പ്രതികാര നടപടികൾ കൂടുതൽ ശക്തമാക്കുകയും കൂടുതൽ മർദ്ദനങ്ങളും ക്രൂരതകളും അവർ അഴിച്ചുവിടുകയും ചെയ്തു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നബിസല്ലാഹു അലൈഹി വസ്ലമക്കുണ്ടായി ആ അവസ്ഥയിലാണ് നബിസാഹു അലൈഹി വസ്ല്ലാം മറ്റൊരു താവളം തേടി ഫായിഫിലേക്ക് പോകുന്നത് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാഹിട്ടു